ഇതൊരു നഗരം, മനോഹരമായ നഗരം. ഇവിടെ ഓരോ ആളും പല സ്വഭാവക്കാർ. ഒരാളെ പോലെ മറ്റൊരാളില്ല. ഈ നഗരത്തിലുള്ള ആളുകളെ ഒരുമിച്ച് നമുക്ക് കാണാനാവില്ല. നീ കണ്ടില്ലേ, ഇപ്പോൾ ടാക്സിക്ക് കാത്തു നിൽക്കുന്ന ഇദ്ദേഹവും ആ ടാക്സി ഓടിച്ചു വരുന്ന ഡ്രൈവറുമാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇദ്ദേഹമാണ് മണി. ഇയാളെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഇയാളുടെ താവളം നമുക്കൊന്ന് കാണാം. We're gonna blow the speakers, baby. Once again, Vijay Anthony. Oh, we think up with the hip hop. Ahala, ahala, make a hearty. Jump, 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 lady, jump. Move, 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 lady, move. Party, party, mela kete, thalam thullan vayo. Party, party, mela kete, thalam thullan vayo. Vidalayum kete, nangal disco dance kani thudangi. Kuchi pudi nittam kandu, western chayidallo. Pani nir thalichu nangal shakti yella meti kondu, kuru dakshinayum. നമസ്കാരം വിജയ് ആന്റണി സാർ അവർക്കളെ, ഞാൻ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, താങ്കൾ ഈ പടത്തിലായാലും ശരി, ഇതിനു മുൻപുള്ള പടത്തിലായാലും ശരി, അതിമനോഹരമായ പാട്ടുകളാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രഹസ്യം എന്താണ് സാർ? Party, party.
സ്റ്റൂപ്പിഡാ. അത്രയല്ലേ ഉള്ളൂ, എല്ലാം വേസ്റ്റ്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്ന, ഒന്നും മിണ്ടാതിരുന്നൂടെ. ആൾക്കാരെല്ലാം കൂടി നാണക്കെടാ, നീ ഒന്ന് എഴുന്നേക്ക്. തനിക്ക് വിവരമല്ലോടോ, പിടിക്ക്. അല്ല, ഞാൻ വരണില്ല. ചേച്ചി കേറുന്നേ. ഡോ, ഞാൻ വരണ്ടേ? നിന്റെ നടന്നു പോവാ, പറയാൻ വേദന. നിന്നെ ശരിയാക്കി തരാം. അതെ, വന്നേ ആശുപത്രിയിലേക്ക് വാട്ടോ. തന്നെ കുടുംബാസൂത്രണം നടത്തുന്നു. ഇയാൾ നല്ലവനാണോ ചീത്തയാണോന്ന് പറയാനാവില്ല. എന്തായാലും ദേഷ്യക്കാരന്. അതുകൊണ്ടെന്താ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 33 ജോലികൾ ചെയ്തു. ഗുഡ് മോർണിംഗ് സാർ. ഹലോ സാറേ. എന്താടോ ഇവിടെ സെല്ലിൽ സംസാരിക്കാൻ പാടില്ല? അതല്ല എനിക്കറിയാം, നീ ഒഴിക്കേ. ഹലോ, ഇന്നലെ നമ്മളുടെ പ്രസംഗം കേട്ട് പ്രതിപക്ഷം ബരണ്ടു പോയല്ലേ, അതുകൊണ്ട് എനിക്ക് മിന്നൽ പരമേശ്വരൻ എന്ന പേരും കിട്ടി. സാറേ എന്താ, ഫോൺ വിളിക്കാൻ പാടില്ല, തീ പിടിക്കുന്നു. എന്താ തീയോ? തീക്കളി കാണിക്കുന്ന എന്റെ അടുത്തോ? ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ തീ കൊളുത്തുന്നവരാ, അതുകൊണ്ട് തീയെന്ന് കേട്ടാ എനിക്ക് പേടിയൊന്നുമില്ല. ഒഴിക്കേ. ഏ ഒന്നുമില്ല, ഇവിടെ ഒരുത്ത തമാശ പറയുക. ഒഴിക്കടോ. ഹലോ, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പോയാലെന്താ? എടോ, വാങ്ങിച്ചവരല്ലേ എന്റെ വില അറിയൂ, ഒന്ന് പതുക്കെ വിടണോ? ഒന്ന് റൈറ്റിലേക്ക് വിടണോ? ബസ്സിന്റെ പിറകെ എന്തിനാ പോകുന്നത്? ലെഫ്റ്റിലേക്ക് വിടണോ? ഇയാൾക്ക് ഇത്രയും ബി പി കൂടാൻ കാരണം ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവോ ബി പോസിറ്റീവോ അല്ല, ഡി പോസിറ്റീവ്. ഡി ഫോർ ഡോഗ്. എല്ലാ ജോലിയും തൂക്കി എറിഞ്ഞ ആള് ഈ സ്റ്റിയറിംഗ് എന്ന് മാത്രം പിടിപിടില്ല, അതും 6 മാസമായിട്ട്. വേറെ വഴിയില്ല, ജീവിത ചക്രം ഓടണമെങ്കിൽ ഈ വണ്ടിയുടെ ചക്രം ഓടിയല്ലേ പറ്റൂ. എന്താ, വരുന്നു? ഓട്ടം വരുന്നു എന്നാ ചോദിച്ചത്.
കേറ്. എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? മണി, അവിടെ ഒരു പാർട്ടി ഉണ്ട്. അവനൊന്നും കാർ പോലും ശരിക്കും ഓടിക്കാൻ അറിയില്ല. മണി മണി, നിർത്ത്, ഒന്ന് നിർത്ത് മണി. ഏയ്, അവന്റെ ഒന്നും കയ്യിൽ 5 നയാ പൈസ ഉണ്ടാവാൻ വഴിയില്ല. മണി ആള് കൊള്ളാലോ, എല്ലാരെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. മണിക്ക് തന്നെ എന്റെ മാനേജറായിട്ട് ജോലി ചെയ്തൂടെ പ്ലീസ്. എനിക്കെന്താ മാമാപ്പണിയെന്ന് വിചാരിച്ചോ? ഇറങ്ങി ഇറങ്ങി ഇറങ്ങാൻ. നിനക്ക് തരാനായിട്ട് എന്റെ കയ്യിൽ കാശില്ല മണി, വേണമെങ്കിൽ വീട്ടിലേക്ക് വന്നു. പുലി വിശന്നാലും പുല്ല് തിന്നാറില്ല. ഇവനെയൊക്കെ പുല്ല് തിന്നാനാണോ വിളിച്ചത്? സാറെന്തിനാ ഇപ്പൊ ഡ്രസ് മാറിയെന്നറിയോ? സാറിപ്പോ LIC ഏജന്റ്. ഇങ്ങനെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ട് ഇപ്പോ ടാക്സി ഓടിക്കുന്നു. ഇതാണ് ശ്രീലക്ഷ്മി. ഇവർക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മണി വിടണ്ടേ, കുട്ടിയെ നോക്കി വീട്ടിലിരുന്നാ മതി എന്നാ പറയുന്നത്. നിങ്ങളുടെ ഭർത്താവ് ടാക്സിയല്ലേ ഓടിക്കുന്നത്? അതെ ചേച്ചി. എന്റെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞ് LIC ഒരു നല്ല പോളിസി എടുപ്പിക്കേ, വളരെ നല്ലതാ. ശരി ചേച്ചി. ഇതാബി, ഇയാൾ പടം വരയ്ക്കുന്നതിൽ ബഹുമിടുന്നത്. തന്റെ പടങ്ങളെല്ലാം അച്ഛൻ ഓഫീസിൽ ചുവരിൽ ഒട്ടിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുന്നു. പാവം കുട്ടി അറിയുന്നു അച്ഛന്റെ ഓഫീസ് ഇതാണെന്ന്. ചാവണമെന്നുണ്ടെങ്കിൽ നിനക്ക് വല്ല കായലിലും പോയി ചാടി കൂടറാ, ഞാൻ എന്റെ നെഞ്ചത്തേക്ക് കയറണം. നിനക്ക് വെള്ളം അടിച്ചു വിട്ടായിട്ട് കുടിച്ചിട്ടുണ്ടല്ലേ? ഇത്തിരി. ലക്ഷ്മി, കുടിച്ചിട്ട് വീട്ടിലേക്ക് വരരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? എന്താ താമസിച്ചേ? ഓവർ ടൈം. എല്ലാവരും ഓവർ ടൈം ചെയ്ത് തന്നെയാ പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഓവർ ടൈമിന്റെ കണക്ക് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. സമ്മാനായിട്ട് ഞാനൊന്ന് കഴിച്ചോട്ടെ? കഴിച്ചോ കഴിച്ചോ, ഇന്നത്തോടെ അരി തീർന്നു, അതറിയാവോ? ലക്ഷ്മി, നാളെ അരുണിന് ഫീസ് കൊടുക്കേണ്ട അവസാന തീയതിയാ. കറന്റ് ബില്ല് അടയ്ക്കണം, വീട്ടു സാധനങ്ങൾ എല്ലാം തീർന്നു. നാളെ ശരിയാകാം. നാളെ എങ്ങനെ ശരിയാക്കാ? വന്ന് ദിവസം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കഷ്ടപ്പാട് തീരില്ല. ഈ ബുദ്ധിമുട്ടുകളൊക്കെ തീരുന്ന ഒരു ദിവസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിലുള്ളവർക്കും കൊടുക്കണം, പുറത്തുള്ളവർക്കും കൊടുക്കണം. പുറത്തെന്ന് പറഞ്ഞാ ഏത് പെണ്ണ ഇപ്പൊ കൂടെ? എന്നെ വിശ്വാസമല്ലേ? അയ്യോ ഇല്ല, ഇക്കാര്യത്തിൽ മാത്രം എനിക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമാ. കെട്ടിയ എന്നെപ്പോലും നോക്കാൻ നിങ്ങൾക്ക് കഴിവില്ല. ഇതിന്റെ കൂടെ വേറൊരുത്തി. മണിയെ കുറിച്ച് അറിഞ്ഞല്ലോ, ഇനി ഇദ്ദേഹത്തെ കുറിച്ച് അറിയാം. ഇദ്ദേഹത്തിന്റെ പേര് ഗൗതം, വലിയ പണക്കാരനാണ്. പക്ഷെ 1 രൂപ പോലും പുള്ളിക്കാരൻ സമ്പാദിച്ചിട്ടില്ല, എല്ലാം അച്ഛന്റെ കാശാണ്. ദാരം ദാരം ദാരം
Look on your face, cause you're looking to escape with that dope boy sitting in that big boy truck with 24s on the wheels. 24s on the wheels. You got that look. Born the real, we do a big. Born the real, we do a big. Adjust to the kicks in the bits. Sopnam madugaram, swargam layabharam. Veyan narigil va, tee kattu thee pole. I want you gonna say, just don't just be this way. I live for today. Come on, speed away. Boom shab boom shab boom shab boom. Boom shab boom shab boom shab boom. Boom shab boom shab boom shab boom. Da 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 da. Palaya patto palale. Ira varanyal pogale. Michaeliam chirvale. Da 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 da. Swapnam madugaram. Swargam layabharam. I live for today. Come on, speed away. You got that look on your face, cause you're looking to escape with that dope boy sitting in that big boy truck with 24s on the wheels. 24s on the wheels. You got that look. Hey, born the real, we do a big. Hey, born the real, we do a big. Hey, adjust to the kicks in the bass. Life ennal venam models ini ennum njangal over jiruvar munpil idiledan choice kadrail discotheil dukkangal mari pogum maadi paadu en koodal cheru la 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 face in a face anu nimisham njan oru devan மதுகரம் ஸ்வர்கம் லயபரம் என் அருகில் வா தீ காட்டு தீ போலே ஓ பேபி வாண்ட் டு மேக் யுவர் மூவ் மேன் ஷேக் இட் அப் பிரேக் இட் அப் பிரேக் இட் அப் பிரேக் இட் அவுட் பேபி கம் 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 கோ you gonna say no. Don't just be this way no. I live for today. Come on, speed away. Good night, Gautam. Pooja, veetle koru please. Illa Gautam, late aayi. Naala namukku kaana. Please Gautam, time aayi. See you tomorrow. Bloody idiot. Bloody taxi driver. Da pothe. Chaavana undundengi ninakku illa kaayilum poi chaadi koodra. Aan enna vandina nejathukena onnu kaaranam. ഗൗതം ജീവിതത്തിൽ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അതുകൊണ്ടെന്താ ഒരച്ഛനും മക്കൾക്ക് ചെയ്യാത്ത ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇയാൾക്ക് ചെയ്തു വെച്ചു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ടി എസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ മിസ്റ്റർ രാധാകൃഷ്ണൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞു വരും എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം എഴുതി വെച്ച വിൽപത്രം നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോകുന്നു. രാധാകൃഷ്ണൻ നായർ എന്ന ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പൂർണ്ണ ആരോഗ്യത്തോടെ സ്വമനസാല എഴുതിയ വിൽപത്രം, ഞാൻ സ്വയം സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും
ഷെയർസ്, എസ്റ്റേറ്റ്, എന്റെ ടി എസ് ഗ്രൂപ്പിന്റെ എല്ലാ സ്വത്തുവിവരങ്ങളും ചേർത്ത് എനിക്ക് ശേഷം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് മിസ്റ്റർ വിക്രമംപിള്ളയുടെ പേർക്ക് എഴുതി വച്ചിരിക്കുന്നു. Happy birthday to you. Happy birthday to you, Gautam. Happy thanks, birthday thanks, to thanks. You. Gautam, enda ready ayo? Itra nerthayo. Mani ettalle ayullu. It's too early, baby. Gautam, innu ninte perannaal maatramalla. Jeevithathil pradhana divasam koodiya. Now get up. Okay, don't worry, baby. Innella nannayi nadakkum. Because today is my birthday. അതല്ല ഗൗതം, കോർട്ടിലേക്ക് വരുമ്പോ മറക്കാതെ ബാങ്കിൽ നിന്ന് ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് വരണം. ഓക്കേ ഓക്കേ ബേബി, കോർട്ടിൽ വെച്ച് കാണാം. ഓക്കേ ബൈ. ഇന്ന് അവന് മാത്രമല്ല നിന്റെയും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് മുഴുവൻ നീ അവന്റെ കൂടെ ഉണ്ടായിരിക്കണം. എന്താപ്പോ അവനോട് സമാധാനം പറയാ? ദൈവമേ, ഹാപ്പി ഹോളി ചേട്ടേ. ഹാപ്പി ഹോളി എന്ന് മാസത്തിൽ മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ടല്ലോ മണി. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ചേട്ടേ. നീ ചുമ്മാ ഹാപ്പി ഹോളി പറഞ്ഞോണ്ടിരുന്നാ മതിയോ മണി? എനിക്ക് തരാനുള്ള കാശ് നീ തരുന്നില്ലല്ലോ. എന്താ ചേട്ടാ, എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ? നിന്റെ അവസ്ഥ കണ്ട പാവം തോന്നിയാണ് നിനക്ക് ഞാൻ വണ്ടി തന്നത്. നീ സേട്ടിന് എന്താ തന്നത്? ഒലക്കേടാ മൂട്. ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇതി കൂടുതൽ സേട്ടിന് സഹിക്കാൻ പറ്റില്ല മണി. നാളെ ഒരു ദിവസം നിനക്ക് സാവകാശം തരാം. നീ പണം കെട്ടണം, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വണ്ടി പോക്കും. നീ ഡ്രൈവർ ആണെന്ന രഹസ്യം നിന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു കൊടുക്കും. അയ്യോ സേട്ട, ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഞാൻ നാളെ ശരിയാക്കാം. ഇപ്പൊ എന്നെ വെറുതെ വിടും, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കാം. ശരി, ജോലി നോക്ക്. സേട്ട് കണക്കെല്ലാം നോക്കിയിട്ട് വീണ്ടും നിന്നെ വിളിക്കാം. ശരി. ഒരു സൂര്യൻ തരില്ലെന്ന് വെച്ചാ. രാഹുൽ പറയടാ. എന്താ, എല്ലാം റെഡിയാണോ? അതൊക്കെ എപ്പോഴേ റെഡിയാ. അല്ല, ഈ പെണ്ണേത? എന്റെ വുഡ് ബി. ഷേടാ, അവളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. നീ എന്തൊക്കെയോ പറയുന്നു. എനിവേ കൺഗ്രാറ്റ്സ്. ആ പിന്നെ ഗൗതം, സെറ്റിൽ ചെയ്യേണ്ട എമൗണ്ട് ഒരുപാടായി കേട്ടോ. ഈവനിങ് പാർട്ടിക്ക് വരുന്നുണ്ടല്ലോ, ഫുള്ളായിട്ട് സെറ്റിൽ ചെയ്തേക്കാം. ഓക്കെ. കരിക്കോട് പോണം വരുമോ? താൻ തന്റെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇയാളെന്താ ഒരു ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കരിക്കോട് പോയാൽ ഞാൻ കുടുങ്ങും. വേറെ ആരെങ്കിലും നോക്ക്. മുകുന്ദ, ഇന്നലെ രാത്രിയും ആ പാലത്തിനടുത്ത് വെച്ച്. അതെ അതെ, മറൈൻ ഡ്രൈവില്. വണ്ടി വേഗം എടുത്തുകൊണ്ട് പോയി റെഡിയാക്കണേ, ഈവനിങ് വന്നിടത്തോളാം. ബൈ. എന്റെ ഫ്രണ്ട്സ് വരും സർ. കീ കൊടുത്തേക്ക്. ഓക്കെ സർ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അന്തരം മുൻസീറ്റും പിൻസീറ്റും എന്നത് മാത്രമല്ല, വേറെയും ഉണ്ട്. ഈ നഗരത്തിൽ പണക്കാർ മാത്രം മതിയെന്ന് വിചാരിക്കുന്ന ആളാണ് ഗൗതം. പണക്കാർ കാരണം നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മണി കരുതുന്നു. ഇതിൽ ആരുടെ ഭാഗത്താ ശരിയെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയമാകും. അത് നമുക്ക് വേണ്ട. നമുക്കിനി കഥയിലേക്ക് അടക്കാം.
രാജു താങ്ക്സ്, താങ്ക്സ്. വൈകിട്ട് എൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, എല്ലാവരും 8 മണിക്ക് തന്നെ വന്നേക്കണം. ഒരു പക്ഷേ ഞാൻ വരാൻ താമസിച്ചാൽ വാച്ച്മാൻ്റെ അടുത്ത് കീ കൊടുത്തിട്ടുണ്ട്, അവിടെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ വന്നേക്കാം. സാർ പോയിക്കൊണ്ടിരിക്കല്ലേ സാർ? അതിൽ 140 കിലോമീറ്റർ എഴുതിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? വണ്ടിക്ക് എത്ര സ്പീഡ് ഉണ്ടെന്നാ സാർ? സിറ്റിക്കുള്ളിൽ 40 കിലോമീറ്റർ സാർ സ്പീഡ് ലിമിറ്റ്. അതൊക്കെ പണമില്ലാത്തവർക്കാ. കാശുള്ളവൻ എത്ര വേഗത്തിൽ ഓടിച്ചാലും അതാ സ്പീഡ് ലിമിറ്റ്. ഞാൻ പറഞ്ഞോളാം, നീ പോ. പറയൂ പൂജ. നീ എവിടെയാ ഗൗതം? ഓൺ ദി വേ. നിനക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്തൂടെ? ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, കോൾ ടാക്സി വന്നോണ്ടിരിക്കുക. ഇന്നലെ ഒരു ചെറിയ ആക്സിഡന്റ് ആയി. ആക്സിഡന്റോ? നിനക്കൊന്നും പറ്റില്ലല്ലോ. ഐ ആം ഓൾറൈറ്റ്. ഗൗതം, കാർ അയാളോട് സ്പീഡിൽ ഓടിക്കാൻ പറ. ഓ, കാറാണ് ഓടിക്കുന്നത്, കാള വണ്ടി ഇല്ല. പൈസ കുറച്ച് കൂടുതൽ തരാന്ന് പറ, അപ്പോൾ സ്പീഡായിട്ട് ഓടിക്കും. ഓക്കേ. എന്തു പറ്റി? സിഗ്നൽ അല്ല സാറേ. സിഗ്നൽ നോക്കണ്ട, വണ്ടി വിട്. സമയത്ത് ഞാൻ കൂടുതലെത്തിയില്ലെങ്കിൽ ഈ സിഗ്നലിൽ നിന്ന് ഞാൻ പിച്ചെടുക്കേണ്ടി വരും. അല്ല സാറേ, പോലീസുകാർ നിൽക്കുന്നുണ്ടല്ലേ, അവന്മാർ 100 രൂപ ഫൈൻ അടിക്കും. ഇന്നാ ഇത് 10 പോലീസുകാർക്കുള്ളതാ, ഒരു സിഗ്നലിൽ പോലും വണ്ടി നിൽക്കരുത്. പറഞ്ഞു മനസ്സിലായോ? എന്തിനാ വണ്ടി ഡാമേജ് ആയല്ലോ നിനക്ക്? എനിക്കൊന്നും പറ്റിയില്ല. എടാ, കണ്ണു കാണില്ല നിനക്ക്, നീ എന്താ കാണിച്ചേ? ഏ ഹലോ, അവിടെ നോക്ക്, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? സിഗ്നൽ കണ്ടില്ലേ? തന്റെ കണ്ണെന്താ പുറയിലാണോ? എതിലേടാ വന്ന്, എതിലേടാ വന്ന്, എന്താണോ നോക്കി പേടിപ്പിക്കണോ? ആവേലൊന്നും എന്റെ അടുത്ത് വേണ്ട, നോക്കി വരാൻ പാടില്ലായിരുന്നു. അല്ല, താനും നോക്കി വരണ്ടല്ലേ? ഞാൻ എന്ത് ചെയ്യുന്ന, നീ അല്ലേ നോക്കി വരേണ്ടത്? ഏയ്, നോക്കി വരണം, അതിനാ സിഗ്നൽ വെച്ചേക്കുന്നത്. എന്തിനാണോ സിഗ്നൽ വെച്ചേക്കുന്നത്? നോക്ക്, കണ്ടില്ലേ എന്റെ വണ്ടി? ഇതിന്റെ കാശെല്ലാം ആര് തരും? ആര് തരും? നീ വരുമോ? നിന്റെ തണ്ട തരുമോ? എന്റെ തണ്ട നിന്ന് പറഞ്ഞേ. എടാ നീ നിക്കടാ, നിക്കടാ, കസ്റ്റമർ നീ മേടിച്ചു മിണ്ടായിരിക്കും. മര്യാദയ്ക്ക് സംസാരിക്കണം. വേണ്ട കുമാർ, നിനക്കൊന്നും പറ്റിയില്ല. അഹങ്കാരം കണ്ടില്ലേ? കാലിന് കുഴപ്പമൊന്നുമില്ല. കാര്യമായിട്ടൊന്നും പറ്റില്ല. ഡോർ മുഴുവൻ ചളുങ്ങിപ്പോയി, അവനെ വിട്. ഹലോ, അടിച്ച് പലർപ്പിക്കും. ഡ്രൈവർ എന്റെ ദേഹത്ത് കൈ വെച്ചല്ലേ? അതാ കാണിച്ചത് ബിർളയാണോ? ശരിയാക്കി എന്റെ ദേഹത്ത് നീ കൈ ആരാന്നിട്ട് വിചാരം. പോലീസ് കൊലിഞ്ഞൻ, പോലീസ് വിളിക്കാം. വണ്ടി കൊണ്ട് ഇടിപ്പിച്ചും പറഞ്ഞിട്ടുണ്ടാവും. എന്റെ അടുത്ത് അവന്റെ കളി. നിന്നെ എവിടുന്ന് വരുന്നുണ്ട് അവനൊക്കെ? Please come. You are locker number 818.
Your key, please. അയ്യോ, അടുത്ത പുലിവാലാന്ന് തോന്നുന്നു. നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ നിലവിലില്ല. നിന്റെ നമ്പർ എന്റെ അടുത്ത് ഇറക്കണ്ട പണി. സേട്ടിനെ എല്ലാം അറിയാം. നിന്റെ കണക്ക് ഞാൻ നോക്കി, മൊത്തം 30,000 രൂപ. സേട്ട് എന്താ സേട്ട്, ഇത് ഭയങ്കര അന്യായിപ്പോയല്ലോ. അതൊന്നും എന്നോട് പറയണ്ട പണി. നാളെ രാവിലെ എല്ലാം സെറ്റിൽ ചെയ്തേക്കണം. അതിനുശേഷം മാസത്തിൽ ഒരിക്കൽ ഞാൻ തന്നെ നിന്നെ വിളിച്ച് ഹാപ്പി ഹോളി പറയാം. എന്റെ ഇത്രയും വർഷത്തെ സർവീസിലെ ലോക്കർ കീ നശിപ്പിച്ചിട്ട് വന്ന് നിൽക്കുന്ന ഫസ്റ്റ് കസ്റ്റമർ നിങ്ങളാണ് കേട്ടാ. ഇൻ കേസ് ഓഫ് ലോസ്റ്റ് കീ റൂൾ നമ്പർ 12B. ഒരു മിനിറ്റ്. സിമ്പിൾ സർ, നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞു കേട്ടാ. ഇപ്പൊ ആദ്യം നിങ്ങൾ എന്റെ ബാങ്കിന് ഒരു കൈയൊപ്പ് ഇട്ടു തരണം. അതിനുശേഷം ഹെഡ് ഓഫീസേഴ്സ് വന്ന് നിങ്ങളുടെ താക്കോൽ നഷ്ടപ്പെട്ടു പോയോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യും. ദെൻ ഞങ്ങൾ നിങ്ങൾക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ തരും. ആ ഡ്യൂപ്ലിക്കേറ്റ് കീയുടെ കോസ്റ്റ് എത്ര ചിലവായാലും സാരമില്ല സാർ, എപ്പോ കിട്ടും അത് പറ. സാർ, നിങ്ങളുടെ ആവശ്യം വേഗം തീർക്കാൻ വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. യൂഷ്വലി ഇതുപോലുള്ള വർക്കെല്ലാം 15 ഡേയ്സ് ആകും കേട്ടാ. വാട്ട്, 15 ഡേയ്സ്? ഡോണ്ട് വെറി സർ, നിങ്ങൾക്ക് വേണ്ടി എത്രയും വേഗം ഒരു 10 ഡേയ്സിൽ തരാം സാർ, നോ പ്രോബ്ലം. ഞാൻ ആരാന്നറിയോ? ഗൗതം, TAS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരേ ഒരു അവകാശി. സാർ, നിങ്ങൾ ആരായാലും ഇതാണ് ഞങ്ങളുടെ ബാങ്കിന്റെ നിയമം. റൂൾ ഈസ് എ റൂൾ ഈസ് എ റൂൾ. ഇത് ബാങ്കിന്റെ റൂളാണോ അതോ നിങ്ങളുടെ റൂളാണോ? ഇപ്പൊ മനസ്സിലായി. എന്നെ പോലുള്ള വലിയ പണക്കാരൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൈയും കെട്ടി നിന്ന് യാചിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിലും വലിയ ആളാകല്ലോ. ഒരിക്കലും നിങ്ങൾക്ക് വലിയ ആളാകാൻ കഴിയില്ല. നിങ്ങളുടെ ലെവൽ ഇത് തന്നെ. ഞാൻ വിചാരിച്ച ഈ സീറ്റിലിരിക്കില്ല. എന്തിനാണ് ഞാനിരിക്കുന്ന സീറ്റ് ഇയാളെടുത്ത് കളയണേ? അവനോ സർ? വണ്ടി പോകില്ല സർ, ആക്സിഡന്റ് എടുക്കാം. നിന്നെ സവാരിക്ക് വിളിച്ചതല്ല, വിചാരണയ്ക്ക് വേണ്ടി വിളിച്ചതാ. വാടാ. ഇതെന്താ സാർ, ഒരു മര്യാദ ഇല്ലാതെ വാടാ പോടാന്ന് കുളിക്കുന്നത്? ഞാനത് കുറ്റവാളി? നീ കുറ്റവാളി തന്നെ. നീ സാറിനെ അടിച്ചു, സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഉണ്ട്. വാടാ വാടാ. പറയുന്ന കേട്ടില്ലേ? ചെല്ലടാ. എന്താ ഓടിപ്പിസ് കാണിക്കുക? നിനക്ക് വെച്ചിട്ടുണ്ട്, സ്റ്റേഷനിലോട്ട് വാടാ. ഇത്രേ ഉള്ളല്ലേ? ശരി ശരി, നിന്നേക്ക് എൻകൗണ്ടറിലിട്ട് കൊല്ലുക വേണ്ടത്. 500 രൂപയ്ക്ക് എൻകൗണ്ടർ കണ്ടോ? അവനോട് വേഗം പോകാൻ പറഞ്ഞു. ഓടിക്കാൻ അറിയാതെ പോയി ഇടിച്ചതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈ ബാഡ് ടൈം. എന്റെ കയ്യിൽ നിന്ന് കീ നഷ്ടപ്പെട്ടു. ഗൗതം, നീ എന്തായി പറയുന്നത്? കീ കണ്ടുപിടിക്കാൻ ആക്സിഡന്റ് സ്പോട്ടിലേക്ക് വീണ്ടും പോകുന്നത്. അവിടെ തന്നെ കാണുമായിരിക്കും. ഓക്കേ, നീ കീ എടുത്തോണ്ട് ബാങ്കിൽ പോയിക്കോ, ഞാൻ അവിടെ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്യാം. ഓക്കേ. സാറേ, ഇവൻ സിഗ്നൽ തെറ്റിച്ചിട്ട് വണ്ടി ഓടിച്ചിരിക്കണ സാറേ. ഹലോ, അത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സെക്ഷൻ. ഇവൻ ഒരു വണ്ടിക്ക് കൊണ്ട് ഇടിച്ചു സാർ. ഹലോ, അത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നോക്കണ്ടേ? എന്തിനാ ഇടിച്ചെന്ന് ചോദിച്ചവനെ ഇവൻ ഇടിച്ചിരിക്കണേ. ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സെക്ഷൻ. ഈ അടിക്കാനും ചവിട്ടാനും എല്ലാം ഞങ്ങളില്ലേ ഇവിടെ. നീ എന്തിനാ ചെയ്യുന്നേ? സാർ, ഞാൻ മാത്രമല്ല തെറ്റ് ചെയ്തത്. അപ്പോ വേറൊരുത്തരും കൂടി ഉണ്ടോ? ആരാണവൻ? ഇദ്ദേഹമാണ് സാർ. ഹലോ, എന്താണോ? അയ്യോ സാറേ, ഇവൻ കള്ളം പറയണതാണ്. സാർ, ഞങ്ങളുടെ ജാതിയിൽ ആരും കള്ളം പറയാറില്ല സാർ. 614. ഇവൻ ജാതിയെ പറ്റി എന്തൊക്കെയോ പറയുന്നല്ലോ. ഏതെങ്കിലും ജാതിയുടെ നേതാവായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. ഒരു പക്ഷെ ഉണ്ടെങ്കിൽ പവർ യൂസ് ചെയ്യാലേ. ഇവൻ ഒരു പാവാ സാറേ. അപ്പാവി കേസ്. ജാതിയെ പറ്റി ഒന്നും കൂടെ സംസാരിക്കരുത്. കേസിന് ദിശ തിരിക്കാൻ നോക്കുകയാണോ? പോലീസ് സ്റ്റേഷനിൽ വന്ന കേസിന്റെ കാര്യം മാത്രമേ പറയാവൂ. നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടോ? സാർ, ഞാൻ സമ്മതിക്കുന്നു സാർ. പക്ഷെ അതിന് ഞാൻ മാത്രമല്ല കാരണക്കാരൻ. രാവിലെ തന്നെ ഒരാൾ ഓട്ടം വിളിച്ചിട്ട് ഒരു സിഗ്നൽ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചുകൊണ്ട് പൊക്കോളണം എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ സിഗ്നൽ നോക്കേണ്ട കാര്യമുണ്ടോ സാർ? അല്ല സാർ, റോഡിൽ ഒത്തിരി പോലീസുകാരുണ്ടായിരുന്നു. കൊടുക്കത്ത വാക്ക് കിട്ടുകൊണ്ട് എന്റെ വണ്ടി ആക്സിഡന്റ് ആയത്. ഇനിയെങ്കിലും പറ സാർ, ഓണറിന് കുഴപ്പമാണോ യാത്രക്കാരനോ? ഓഹോ, അവൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അല്ല, നിന്നോട് ഓടിക്കാൻ പറഞ്ഞത് ആരാ? അവനോടൊന്ന് ഓടിപ്പോയി. ശരി, നീ ഇടിച്ചില്ലേ? അവനെവിടെ?
എക്സ്ക്യൂസ് മീ, രാവിലെ ഒരു ആക്സിഡന്റ് ഉണ്ടായല്ലോ, ആ ടാക്സി ഡ്രൈവർ എവിടെ? നിങ്ങളാരാ? ഗൗതം. ആ ഇരിക്കൂ, രാവിലെ മുതൽ ടി വിയിൽ നിങ്ങളെ ന്യൂസാ. ഈ സമയത്ത് കോടതിയിലേ ഉണ്ടാകണ്ടേ? പിന്നെ ഇവിടെ കോടതിയിലേക്ക് എനിക്ക് വേഗം പോകണമായിരുന്നു, പക്ഷേ കൺഫ്യൂഷൻ ആക്കുകയാണല്ലോ. ആ ഡ്രൈവർ എവിടെ ഉണ്ടെന്ന് പറയൂ. സാർ, അവനാ സാറേ ശരിക്കും ഇതിനകത്ത് കിടക്കേണ്ടവൻ, അവനെ ഇങ്ങോട്ട് വിട്ടേ. എന്താണ് സാർ? പിച്ചക്കാരനെ പോലെ 500 രൂപ ചോദിച്ചു ചെയ്തിന്, ഇവരോട് 50,000 ചോദിച്ചെങ്കിലും തന്നിരുന്നേനെ. അയ്യോ, അവൻ വേറെ ആളാണ് സാർ. കാർ വേഗം ഓടിക്കാൻ പറഞ്ഞിട്ട് ഇടിച്ചതും ഓടിക്കളഞ്ഞില്ല അവനാണിവൻ. ആ അങ്ങനെ വിശദമായിട്ട് പറഞ്ഞതാണോ? 100 തവണ പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ആ സമ്മതിച്ചു. താനാ നിനക്ക് കാരണം? എന്തൊക്കെയോ സംഭവിച്ചു പോയി, ഞാൻ നിന്നെ റിലീസ് ചെയ്യിക്കാമെന്നാ. അതൊന്നും നടക്കില്ല. അതോർത്ത് വിഷമിക്കണ്ട, എന്റെ കീ എനിക്ക് തന്നാ മതി, ഞാൻ നിന്നെ റിലീസ് ചെയ്യാൻ പറയാം. ഞാൻ വിചാരിച്ചു പണക്കാരുടെ ചാടേർക്കല്ലേ, അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. താൻ എനിക്ക് വേണ്ടി വന്നതല്ല, തനിക്ക് വേണ്ടി വന്നതാ. ഇപ്പൊ തർക്കിച്ചിരിക്കാനൊന്നും എനിക്ക് സമയമില്ല, ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ നീ എന്നെ സഹായിക്കണം. താക്കോല് തന്നേക്ക്. താക്കോലൊന്നും തരാൻ പറ്റില്ല, വണ്ടി ഓടണ കണ്ടീഷനിലും അല്ല. നിന്റെ വണ്ടിയുടെ കീ ആരാ ചോദിച്ചേ? എന്റെ ലോക്കറിന്റെ താക്കോലാ ചോദിച്ചത്. അങ്ങനൊരു താക്കോല് ഞാൻ അവിടെ കണ്ടില്ല. സീരിയസ്നെസ് അറിയാതെ കളിക്കണോ? കൊന്നുകളയും റാസ്കൽ. ഇളന്ന് പേടിപ്പിക്ക. തന്റെ താക്കോല എന്തെങ്കിലും ഉണ്ടായിരുന്നു, തന്നുള്ള ദേഷ്യത്തിൽ പുഴയിലേക്ക് എറിഞ്ഞു ഞാനത്. നീന്തലറിയാവോ അതെനിക്ക്? പറ്റുമെങ്കിൽ മുങ്ങിയെടുത്തു. ആദ്യം തന്നെ ഈ സാറിനെ ചെക്ക് ചെയ്യ്, പോക്കറ്റിൽ ഒരു 500 രൂപ ഉണ്ടാവും. അയ്യോ, വേറെ 500 രൂപയ്ക്ക് സൗകര്യം തരികല്ലോ. ഞാൻ തന്നെ ജോലി നോക്കാം. ഓർത്തില്ലായിരുന്നു സാർ, ഒന്ന് ഉണ്ടാവാടാ, ഇങ്ങോട്ട് വാ. താക്കാലോണോ കാശാണോ അന്വേഷിക്കുന്നത്? അയ്യോ, ഒരു 500 രൂപയ്ക്ക് വേണ്ടി എപ്പോഴും എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു കൊടുക്ക് സാറേ. നന്നായിട്ട് ചെക്ക് ചെയ്യ് സാറേ, കീ ഇവന്റെ അടുത്തുണ്ട്. ഞാൻ ഈ പോക്കറ്റിൽ നോക്കി ആ പോക്കറ്റിൽ നോക്കി, ഇവന്റെ കയ്യിൽ ഇല്ല. ഓടാ അങ്ങോട്ട്. നിങ്ങൾ എവിടെയെങ്കിലും കളഞ്ഞിരിക്കും, വേറെ എവിടെയെങ്കിലും പോയി നോക്കൂ. ആ ചെല്ലേ. മിസ്റ്റർ ഗൗതം, ഒരു കോണ കൊടുത്തോണ്ട് പുഴയിൽ ഒന്ന് ചാടി നോക്ക്, ചിലപ്പോ എനിക്ക് താക്കോൽ അവിടെ നിന്ന് കിട്ടും. കണ്ടില്ലേ സാറേ, ഗവൺമെന്റ് പ്രോപ്പർട്ടിയെ നശിപ്പിച്ചിട്ട് പോയത്, ഗുണ്ട ആക്ടിപ്പെടുത്തി അകത്തിട്ട് സാർ. മിസ്റ്റർ ഗൗതം, എന്ത് പറ്റി നിങ്ങളുടെ ശബ്ദത്തിന്? കുറച്ചു മുമ്പ് എന്തൊരു ബഹളമായിരുന്നു ഇവിടെ, ഇപ്പോ എന്താ സാറേ സാറേ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിരിക്കുന്നേ? ഈ പാവം കിഴവനെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? സാറെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നോ മിസ്റ്റർ ഗൗതം, ഞാൻ ആരെയും തെറ്റിദ്ധരിച്ചിട്ടില്ല, ഇനി ഒട്ടും അങ്ങനെ സംഭവിക്കുകയില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കമ്പനിയുടെ റൂൾസ് ആണ്, എനിക്ക് റൂൾസ് ആണ് പ്രധാനം. പറയൂ, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? സാർ, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്. നിങ്ങളുടെ കീ ഇതുവരെ കിട്ടിയില്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടമായി സാർ,
സാറൊരു സത്യസന്ധ മാത്രമല്ല മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഞാൻ സാറിനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ തെറ്റാ ചെയ്തത്. സോറി. ഇറ്റ്സ് ഓക്കേ മിസ്റ്റർ ഗൗതം. ഇനി എന്താ സാർ ചെയ്യേണ്ടത്? ഒരു ചെറിയ കഥ പറയട്ടെ. സാർ സമയം തീരില്ല. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് എനിക്ക് സമയം കിട്ടില്ലെന്നേ. ഒരു ദിവസം എന്റെ ഭാര്യ, അതായത് വൈഫ്, മിസ്സിസ് പാലക്കാട് കാശി വിശ്വനാഥ ഹരിഹരൻ എന്റെ അടുത്ത് വന്ന് 10,000 രൂപ പട്ടുസാരി വാങ്ങാൻ ചോദിച്ചു. എന്നെ കൊണ്ട് അന്ന് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അതെന്താ? എന്താന്ന് ചോദിച്ചാൽ അന്ന് എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ഉടനെ അവൾക്ക് ദേഷ്യം വന്നില്ലേ, പുലി പോലെ അങ്ങ് ചാടി വീണു, മാന്തി മാന്തി കീറിക്കളഞ്ഞു. അടുത്ത ദിവസം ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോ ഇതുപോലെ വന്നവള് ഉച്ച പോലെ പതുങ്ങി വരിക. ഇപ്പൊ എന്തിനാന്ന് ചോദിക്കേ? എന്തിന്? കാരണം എനിക്കന്ന് ശമ്പളം കിട്ടി. അതിനുശേഷം അവൾ എന്റെ കാല് പിടിച്ചില്ലേ, കരയുകയും ചെയ്തു. എന്തൊക്കെയോ പറഞ്ഞ് സങ്കടപ്പെട്ടു. ഇനി തുറന്നു പറഞ്ഞ സ്വിമ്മിങ് ഡ്രസ്സിലല്ലേ അവള് വന്നത്. എന്നാലേ ഇത് കണ്ടൊന്നും ഞാൻ മയങ്ങിയില്ല. എന്താണെന്ന് അറിയാവോ? എന്നെ സംബന്ധിച്ച് കമ്പനി റൂൾസ് ഒന്നാണ്, ഫാമിലി റൂൾസ് ഒന്നാണ്, രണ്ടും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇനി കഥ ചുരുക്കി പറയുകയാണെങ്കിൽ, പൂജ, പൂജ യാ, എന്താണ് ആംഗ്യത്തിലൊരു സംസാരം? സിഗരറ്റ് എന്നോട് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു. സാറിന്റെ ഇവിടെ കൊടുക്ക സാറേ. പാവം. നീ എന്താ അവന് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാ? എന്താ സാർ അത്? 500 രൂപ മേടിച്ചെടുത്തിട്ട് അവനെ പറഞ്ഞു വിട്ടതും പോരാ. ഒരു സിഗരറ്റോട്ട് ചോദിച്ചാ തരികയില്ല. 500 വാങ്ങിയ കാര്യം ഒരു 500 പ്രാവശ്യം താ പറഞ്ഞല്ലോ. ഇത് കരീക്കോട്ടില് വണ്ടി നിൽക്കും, അപ്പൊ ബീഡി വാങ്ങി തരാൻ കേട്ടാ. കരീക്കോട്ടിലാ? കോടതിയിലേക്ക് കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്? മിസ്സർ മണി, തീർച്ചയായിട്ടും നിങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. അതിനു മുമ്പ് നിന്നെ പോലെ 3-4 നല്ല ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടേ, അവരെയും കൂടെ കൊണ്ടുപോകണം. അതുവരെ ഒന്ന് സമാധാനമായിട്ട് ഇരുന്നൂടെ. അവന്റെ എല്ലാ കീ ഉള്ളതെന്ന് ഗൗതമിന് ഉറപ്പുണ്ടോ? അതല്ല പൂജ, കീ ചോദിച്ചപ്പോ പുഴയിൽ എറിഞ്ഞു പോയി മുങ്ങി എടുത്തോളാൻ പറഞ്ഞു. അത് അവന്റെ തന്നെ ഉണ്ട് ഉറപ്പ. പറയൂ അങ്കിൾ. പൂജേ, അടുത്തത് നമ്മുടെ കേസാ. വീട്ടിൽ നിന്ന് ഇറങ്ങി അതോ അവിടെ ഉറങ്ങണോ നീ? അല്ലല്ല, ഗൗതം എന്റെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ വന്നോണ്ടിരിക്കുക. അത് പിന്നെ വന്ന വഴിക്ക് ഒരു പ്രോബ്ലം. ഓക്കേ, ഞാൻ മാനേജോളാം. നീ എളുപ്പം വാ. ഗൗതം, ഇന്ന് കോടതിയിൽ ആ വിൽപത്രം സബ്മിറ്റ് ചെയ്യണം. എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ആ താക്കോൽ വാങ്ങണം. എന്നാ കാർ എടുത്തോണ്ട് പോ, കോടതിയിൽ കാണാം. ഓക്കേ. എടോ സ്റ്റേഷനാ, ഇങ്ങോട്ട് ഇറങ്ങ. നിങ്ങൾ പോയി വിളിച്ചോണ്ട് സാർ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്താ എന്റെ കൂടെ വരില്ലെന്നുണ്ടോ? പുറത്തിറങ്ങിയ ആൾക്കാരൊക്കെ കണ്ട നാണക്കേട സാറേ. നാണക്കേടാ? നടു റോഡിലിട്ട് ഒരുതിനെ പട്ടി പോലെ തല്ലി. ഇപ്പൊ ഈ നാണക്കേടില്ലാടാ. വേണ്ടെന്ന് പറയൂ സാറേ. നീ മിണ്ടരുത്, പൂട്ടണോ? താൻ പൂട്ടടോ. സാറിപ്പോ 500 രൂപ മേടിച്ചിട്ട് അവനെ പറഞ്ഞു. 500 മതി, മതിയടോ. 500 രൂപ മേടിച്ചത് 1,000 പ്രാവശ്യമായി പറയുന്നത്. താൻ എന്തിനായി പൂട്ടുന്നേ? എന്തെങ്കിലും ആട്ടെ. താനൊന്ന് ഇറങ്ങി വന്നേ. വന്നേ 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 വന്നേ. Thank you.
താൻ എന്നെ പോലെ എപ്പോഴാണ് ഇൻസ്പെക്ടർ ആകുന്നത്? എന്തിനാണ് ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നത്? ഇഷ്ടമല്ലേ? അതല്ലടോ, അവൻ രക്ഷപ്പെട്ടില്ലേ? കരിക്കോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് അവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യുക. എന്താ ഗൗതം സാറേ, എങ്ങോട്ടാ പോകുന്നത്? ഡ്രൈവറെ കാണാനാണോ? അയാൾ എപ്പോഴേ പോയി. എന്താ നിങ്ങൾ പറയുന്നത്? ഇയാളെ അയാളെ രക്ഷപ്പെടുത്തിയത് ശരിയാണെന്നേ. ഞാൻ കോടതിയിലേക്ക് കൊണ്ടുവന്നു ഒഴുകി കയ്യേൽ ഇങ്ങനെ ഒരു തട്ട് വന്നിട്ട് ഒറ്റ ഓട്ടോനായിരുന്നു അവനെ. എന്താ സാർ രക്ഷപ്പെട്ടു നിസ്സാരമായിട്ട് പറയുന്നത്? അവനെ പിടിക്കാൻ എന്ത് ആക്ഷൻ എടുത്തിരിക്കുന്നു? അയാളിപ്പോ നമ്മുടെ ഏരിയ അല്ല, കരിക്കോട് പോലീസ് പിടിച്ചതിന് ശേഷം ഞങ്ങൾ ആക്ഷൻ എടുത്തോളാം. ഇന്ന് രാവിലെ മുതൽ വീട്ടിലെ കാണുന്നത്. അവന്റെ അഡ്രസ് എങ്കിലും എനിക്ക് നിങ്ങളോടാണ് ചോദിക്കണേ. കൊടുക്കേ. നമ്പർ 64 എവിടെയാണ്? മണിയേട്ടൻ്റെ വീടാണ്. ഇവിടെ ഒരു മഞ്ഞ കളർ അടിച്ച വീടുണ്ട്, അത് തന്നെ. ആരാ? മണിയുടെ വീട്. പ്രധാന വാർത്തകൾ. വടക്കൻ കേരളത്തിൽ കാലവർഷം ശക്തമായി. ഇടുക്കിയിലും വയനാട്ടിലും ഉരുൾപൊട്ടി വൻ കൃഷിനാശം. ഇപ്പോൾ കിട്ടിയ വാർത്ത. മുൻ വ്യവസായ പ്രമുഖൻ മിസ്റ്റർ രാധാകൃഷ്ണൻ നായരുടെ സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചുള്ള തർക്കത്തിന് കോടതി ഇന്ന് വിധി പ്രഖ്യാപിക്കുന്നു. രാധാകൃഷ്ണൻ നായരുടെ ഏകമകൻ ഗൗതമും പ്രമുഖ വ്യവസായിയും രാധാകൃഷ്ണൻ നായരുടെ സുഹൃത്തുമായ വിക്രമൻ പിള്ളയുമായി നിലനിൽക്കുന്ന തർക്കത്തിന് ഇന്ന് തീർപ്പുണ്ടാവും. ഈ കേസിൽ നിർണായക തെളിവായ യഥാർത്ഥ വിൽപ്പത്രം ഗൗതം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ വിൽപ്പത്രം ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ രാധാകൃഷ്ണൻ നായരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം അദ്ദേഹത്തിന്റെ മകൻ ഗൗതമിൽ അനുഭവിക്കാവുന്നതാണ്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഒരുപാട് കാലം കൂടി നല്ലൊരു കാപ്പി കുടിച്ചു. താങ്ക്സ്. മണിയേട്ടൻ വരാൻ പറഞ്ഞിരുന്നോ? ഇല്ല, ഇന്ന് രാവിലെ മണിയുടെ ടാക്സിയിലാ വന്നത്. ടാക്സിയിലോ? ടാക്സിയിൽ അങ്ങനെ പോവില്ലല്ലോ, ഏട്ടൻ അങ്ങനെ പൈസ ചിലവഴിക്കുന്ന ആളല്ല. അല്ല, രാവിലെ അദ്ദേഹത്തിന് ടാക്സിയിലാ പോയത്. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. നിങ്ങൾക്ക് വീട് മാറിയോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എന്റെ ഭർത്താവ് ടാക്സി ഡ്രൈവർ അല്ല, ഒരു LIC ഏജന്റാ. നിങ്ങളുടെ ഭർത്താവിന്റെ പേര് മണി എന്നല്ലേ? അതെ. അപ്പൊ എനിക്ക് വീട് മാറിയിട്ടില്ല. സാർ, നിങ്ങൾ പറഞ്ഞ പേര് ശരിയാ, പക്ഷെ എന്റെ ഭർത്താവ് ടാക്സി ഡ്രൈവർ അല്ല. മണിയേട്ടൻ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടനൊരു LIC ഏജന്റാ. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. സംഭവിച്ചതൊക്കെ വിശദമായിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. ഇന്ന് രാവിലെ ഞാൻ മണിയുടെ ടാക്സിയിലാണ് വന്നത്. ഞാനാ പറഞ്ഞത് മണിയോട് വണ്ടി വേഗത്തിൽ ഓടിക്കാൻ. വണ്ടി ആക്സിഡന്റ് ആവുകയും ചെയ്തു. പിന്നെ പ്രശ്നം വലുതായി പോലീസ് സ്റ്റേഷൻ വരെ എത്തി. എൻ്റെ ഒരു പേഴ്സണൽ കീ ഞങ്ങളുടെ കയ്യിലുള്ളത്. എന്നോടുള്ള ദേഷ്യത്തിന് അങ്ങനെ തരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങി തന്നാൽ പ്ലീസ് സിസ്റ്റർ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടും, വഴക്കുണ്ടാക്കും, പക്ഷെ നുണ പറയില്ല. എന്താ പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങളുടെ ഭർത്താവിനും എനിക്ക് യാതൊരു മുൻവൈരാഗ്യവും ഇല്ല. പിന്നെ ഞാൻ അതിന് നുണ പറയണം? അദ്ദേഹത്തിന്റെ നമ്പർ തന്നാ മതി, ഞാൻ ഡീൽ ചെയ്തോളാം. നിങ്ങളല്ലേ പറഞ്ഞത് മണിയേട്ടൻ പോലീസ് സ്റ്റേഷനിലാണെന്ന്. എന്നാ പിന്നെ അവിടെ പോയി കണ്ടാ മതിയല്ലോ. ഞാൻ അവിടെ പോയിരുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് പോലീസിനെ വെട്ടിച്ചോടി. പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് തന്നാ. ഞാൻ വിളിച്ചു നോക്കട്ടെ. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ എന്നെ എന്റെ കുഞ്ഞിനെയും അങ്ങേരെന്നെ കാണില്ല. ഫോൺ സ്വിച്ച് ഓഫിലാ ഉള്ളത്. നമ്പർ നോട്ട് ചെയ്തോളൂ. 9840566550.
താങ്ക്സ്. നീ പറഞ്ഞ റോഡിലാണ് ഞാനിപ്പോ. സംഭവിച്ച എല്ലാ തെറ്റിനും ഞാനാ കാരണം. ഞാൻ തന്നെ എല്ലാം നേരെയായിക്കോളാം. നിനക്ക് ഞാൻ എൽ ഐ സി ജോലി വാങ്ങിത്തരാം. നിന്റെ വൈഫിനോട് ഞാൻ സംസാരിച്ചോളാം. നിന്റെ ലൈഫിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരാം? നീ ജീവനോട് ഇരുന്നിട്ട് വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ? എന്താ പറയുന്നത്? ഹലോ ഹലോ എന്താ മിസ്റ്റർ ശേഷാദ്രി,
ഇന്നെങ്കിലും നിങ്ങളുടെ ക്ലയന്റ് വരുമോ? സോറി യുവർ ഓണർ, അവർക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. പ്രോബ്ലമോ? നിങ്ങളുടെ കേസ് എടുത്തതുകൊണ്ട് ഞങ്ങൾക്കാ ഇപ്പൊ പ്രോബ്ലം. ഓരോ പ്രാവശ്യവും എന്തെങ്കിലും ഒരു കാരണം പറയുന്നുണ്ടല്ലോ, ഇന്നെന്താ പറയാൻ പോകുന്നത്? ആക്ച്വലി അവരുടെ വണ്ടി ആക്സിഡന്റ് ആയി. ഓഹോ, ഇതൊരു പുതിയ കാരണമാണല്ലോ. സോറി ഫോർ ബീങ് ലേറ്റ് യുവർ ഓണർ. ശരിക്കും ആക്സിഡന്റ് ആയതാണ്. ഐ വാസ് ഓൾമോസ്റ്റ് കിൽഡ് യുവർ ഓണർ. വിൽപത്രം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, മിസ്റ്റർ വിക്രമൻ പിള്ളയ്ക്ക് അനുകൂലമായി ഞാൻ വിധി പ്രസ്താവിക്കാം. നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥ വിൽപത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫർദറായിട്ട് അപ്പീൽ ചെയ്തോളൂ. പ്ലീസ് യുവർ ഓണർ, അവസാനമായിട്ട് എനിക്ക് ഒരു ചാൻസ് തരണം. വിൽപത്രം ഞാൻ കൊണ്ടുവരാം. മുഖ്യമായിട്ടുള്ളത് നിങ്ങൾ കൊണ്ടുവരരുത്. എക്സ്ക്യൂസ് മാത്രം ചോദിച്ചോളൂ. അതല്ല യുവർ ഓണർ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരാം. നാളെ രാവിലെ 11:30 വിൽപത്രം കോർട്ടിൽ സബ്മിറ്റ് ചെയ്യൂ. ഇതാണ് ലാസ്റ്റ് ചാൻസ്. നാളെ ജഡ്ജ്മെന്റ് പറയാം. കോർട്ട് ഈസ് അജേൺഡ്. ഞാനെന്റെ വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഇതാരുടെ വീടാ? ഇത് നിങ്ങളുടെ വീട്. എടി, നീ എന്നെ ഇങ്ങനെ തരംതിരിച്ച് പറയുന്നത്? ഇനി തരം തിരിച്ചേ പറ്റൂ. നീ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഇനി എന്ത് മനസ്സിലാവും? എന്ന് മനസ്സിലാക്കാനാ? എടി, എന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല. എല്ലാത്തിനും കാരണം അവനാ. അവനും നിങ്ങളും തമ്മിൽ എന്താ പ്രശ്നം? അത് ഒരു പോളിസിയുടെ കാര്യത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. നിങ്ങൾ എന്തെങ്കിലും ഒരിക്കലും എന്നോട് വാ തുറന്ന് സത്യം പറഞ്ഞിട്ടുണ്ടോ? അതടി, എന്റെ പണി ടാക്സി ഓടിക്കില്ല. അതിനിപ്പോ വേണ്ടേ? അതെന്തുകൊണ്ട് മുമ്പേ പറഞ്ഞില്ല? പറഞ്ഞാ നിനക്ക് വിഷമമാവുമെന്ന് കരുതിട്ടാ. എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പോൾ ഒരു പാവത്തെ പോലെ സംസാരിക്കേ? നീ എന്താടി എന്നൊന്നും മനസ്സിലാക്കാത്തേ? മിണ്ടി പോവരുത്. എന്റെ ഭർത്താവിനെ പറ്റി മറ്റുള്ളവരെക്കാൾ അധികം ഞാൻ മനസ്സിലാക്കിയെന്നാ കരുതിയിരുന്നെ. ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച് എന്നെ തല കുനിപ്പിച്ചില്ലേ നിങ്ങള്? എടി, ഞാൻ ചെയ്തതെല്ലാം തെറ്റേന്ന് ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാം നിന്നോട് പറയാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. അതിനിടയ്ക്ക് അവൻ ഇങ്ങോട്ട് കയറുന്നത് എന്റെ കുഴപ്പമാണോ? അതുകൊണ്ടായിരിക്കും പോലീസിനെ വിട്ട് ചോടിയത്. നിങ്ങൾക്ക് നാണമില്ലേ? ലക്ഷ്മി, ലവ് യു. ഈ കാണിക്കുന്നതിൽ ഒരു കാര്യമില്ല. നിങ്ങൾ ശരിക്കും എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എന്നോട് കള്ളം പറയില്ലായിരുന്നു, എന്നെ അടിക്കുകയും ചെയ്യില്ലായിരുന്നു. അതിന് ഞാൻ എപ്പോഴും നിന്നെ അടിച്ചേ? ഓ, ഈ ചെയ്തുകൊണ്ടേയൊന്നും പോരല്ലേ. ഇനി അടിക്കാൻ കൂടെ ചെയ്യണോ? എനിക്ക് മതിയായി. എന്റെ ജീവിതം ഈ രീതിയിൽ ആക്കില്ലേ. എന്റെ കുഞ്ഞിനെ ഓർത്താ ഞാൻ ഇത്രയും നാളെ ക്ഷമിച്ച് എന്റെ വീട്ടിലേക്ക് ഞാൻ പോവുക. ലക്ഷ്മി, എന്തിനാടി എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ കുടിച്ചതിനും ടാക്സി ഓടിച്ചതിനും വഴക്കുണ്ടാക്കിയതിനാണോ? ഇനി എന്നോട് മിണ്ടണ്ട. മതി, ഞാൻ പോവുക. അത്താഴം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു വെച്ച് കഴിക്കും. ഞാൻ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞല്ലേ ലക്ഷ്മി. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ല, പിന്നെയാണോ എന്നെ സ്നേഹിക്കുന്നത്? നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാതെയായി. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കുന്നത്? എന്നെങ്കിലും ഒരിക്കൽ സ്നേഹത്തോടെ ഒരു നാല് വാക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? രാവിലെ ഇവിടെ നെഴുന്നള്ളപ്പോ കളക്ടർ ഉദ്യോഗത്തിന് പോകുന്ന പോലെയല്ലേ പോന്നെ? നാണമില്ലേ നിങ്ങക്ക്? നിന്റെ അച്ഛനെ പോലെ ആവിലിടാന്ന് നിങ്ങളുടെ മോനോട് ഞാൻ എങ്ങനെ പറയും? ലക്ഷ്മി, നമുക്കിടയിൽ എന്തിനാ മോനെ പിടിച്ചിരുന്നത്? നിനക്ക് ഇവിടുന്ന് പോണം, അത്രയല്ലേ ഉണ്ടോ? നീ ഇറങ്ങിപ്പോ. കെട്ടിയവനെ വിട്ടിട്ട് സ്വന്തം വീട്ടിൽ പോയെന്നാ ഈ നാട്ടുകാരെന്ന് പറയുന്ന അറിയോ നിനക്ക്? നിങ്ങളെക്കാളും എത്രയോ ഭേദവാ. ഏയ് ലക്ഷ്മി, ലക്ഷ്മി, നന്ദി പോ. ബ്ലഡി ടാക്സി ഡ്രൈവർ, അവനെ എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു വരുന്നേ? ലീഗലായിട്ടോ അതോ ഇല്ലീഗലായിട്ടോ? എങ്ങനെ വേണമെങ്കിലും ആ റാസ്കൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. എനിക്ക് എന്റെ കീ വേണം. അവനെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പറയുന്ന കേക്ക് പോവണ്ട. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, പോവാൻ നോക്ക്.
നീ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കാൻ പോവാന്നോ? നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താടോ പെണ്ണുങ്ങളോട് പ്രശ്നം ഉണ്ടാക്കുന്നെ? ഒന്നും മിണ്ടായിരിക്കടോ, താൻ തന്നെ പണി നോക്ക്. എന്താ വലിയ ആളാവാൻ നോക്കുക? നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണല്ലോ ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം മതി, ബാക്കിയുള്ളവരെ പറ്റി നിങ്ങൾ ആലോചിക്കാറില്ല. അങ്ങനെയല്ല ലക്ഷ്മി. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കാരണം ഒരുത്തർ രാവിലെ മുതൽ അലഞ്ഞെറിഞ്ഞ് നടക്കുന്നില്ലേ, അയാളെ പോയി കാണു. അയാൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തുടങ്ങി പോയി ചെയ്യ്, അല്ലാതെ ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യാതെ. അപ്പൊ നീ ഇവിടെ കാണൂല്ലേ? നീ പോവില്ല അല്ലേ? ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. നീ പോരുത് കേട്ടല്ലോ, ഞാൻ ഇപ്പൊ വരാം. സെല്ല് ഓഫ് ചെയ്തു. ഇനി എവിടെ അന്വേഷിക്കാം? ഐ ലോസ് ദ കീ മാൻ. പൂജ എന്നോടൊപ്പം ഇവിടെയുണ്ട്. താക്കോലിയ തിരിച്ചു വന്നൊക്കെ നീ ഫോൺ എടുക്ക്. എടുക്കടാ. സോറി സോറി. എന്താ കണ്ണു കണ്ടൂടെ? ക്ഷമിക്കണേ. എന്താ ഒന്ന് സോറിയാടാ. സോറി. എന്ത് സോറി? ഹലോ, ഹലോ. എന്ത് സോറി? ഞാൻ തനിക്ക് ലീഡ് തരട്ടെ? നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേ? ചോദിച്ചത് കേട്ടില്ലേ? ഇല്ല വേണ്ട. എക്സ്ക്യൂസ് മീ, ഇന്ന് രാത്രി കോഴിക്കോട്ടേക്ക് രണ്ട് ടിക്കറ്റ്. ടാക്സി ഡ്രൈവറെ ഫോൺ ചെയ്തു, ഫോൺ എടുക്കുന്നതിന് മുമ്പ് കട്ടായി. ഞാൻ തിരിച്ചു വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ഇല്ല. അത് എപ്പോഴും ഓർത്തോണ്ടിരിക്കേണ്ട ദൗത്യം. എനിക്ക് അവനെ കുറിച്ച് ഓർക്കുമ്പോ കാലി കേറുക. പൂജ, നീ വേണേ കണ്ടു പൂജ, അവന്റെ കാലും കഴിഞ്ഞ് ഞാൻ തല്ലി പിടിക്കും. ഗൗതം, വാട്ട് ഈസ് സെയിങ്? നമുക്ക് ആവശ്യം അവന്റെ ഇരിക്കുന്ന കീയാ. അത് എങ്ങനെയെങ്കിലും വാങ്ങി തരണോന്ന് വക്കീൽ അങ്കിളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. നീ ടെൻഷൻ ആവണ്ട, കം, നീ വാ, എനിക്ക് പോണോ. അത് എങ്ങനെയെങ്കിലും വാങ്ങി തരണോന്ന് വക്കീൽ അങ്കിളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. Thank you.
ഹലോ ഗൗതം, ഒരു ടാക്സി ഡ്രൈവർ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനെ കണ്ടിട്ട് നീയുമായി വഴക്കുണ്ടാക്കിയ ആളാന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവ. നീ പേടിക്കണ്ട, അവിടെ ട്രാഫിക് ഉള്ള സ്ഥലത്തോട് ഓടിച്ചാൽ മതി. ഞാൻ ഉടനെ വന്നേക്കാം. ഇന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കാം. സാർ,
നിങ്ങൾ ഇതിലൊരു കയ്യൊപ്പിട്ട് തരിക. എക്സ്ക്യൂസ് മീ, ബാങ്ക് മാനേജർ ഹരിഹരനാണ് സംസാരിക്കുന്നത്. ആ ഫാക്സ് അയച്ചല്ലോ. നോ പ്രോബ്ലം. നെക്സ്റ്റ് വീക്കാ. പേഴ്സണലായിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് പറയുമല്ലോ. അതെ. ആ ഓക്കെ, താങ്ക് യു. കൺഗ്രാചുലേഷൻ സർ, നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമറായി. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാനും എൻ്റെ സ്റ്റാഫും കാത്തിരിക്കുകയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. എക്സ്ക്യൂസ് മീ, പി കെ വി ഹരിഹരനാണ് സംസാരിക്കുന്നത്. സർ, പി കെ വി ഹരിഹരൻ എന്ന് പറഞ്ഞത് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുടെ പേര്. ഞാനാണല്ലോ. ആ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനാ ഫോൺ എടുത്തതെന്ന്. ഫുൾ പേരെന്താ സർ? പാലക്കാട് കാശി വിശ്വനാഥ ഹരിഹരൻ. ഞാനൊരു കസ്റ്റമറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ബാങ്ക് എത്ര വർഷമായി തുടങ്ങിയിട്ട്? 5 വർഷം. 50 വർഷം. നീ 50 രൂപ എടുക്കല്ലേ. ഞാനിവിടെ കസ്റ്റമറിനടുത്ത് പറഞ്ഞു. നിങ്ങൾ അതിൽ ഒപ്പിട്ടാ മതി. നിന്റെ അടുത്തല്ല പറഞ്ഞത്. ഓഫീസിൽ ഒരു കസ്റ്റമർ വരുമ്പോ അവര് സംസാരിച്ചുകൊണ്ടിരുന്നു. നീ എന്തിനാണ് ഇപ്പോൾ? ഓഫീസ് ടൈമിൽ ഫോൺ ചെയ്യരുത്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ ചെയ്യുന്നത് വളരെ തെറ്റാണ്. എന്തിനാണ് ഫോൺ ചെയ്തത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കില്ലേ? ഞാൻ വൈകിട്ട് വാങ്ങിച്ചോണ്ട് വരാം. പറയുന്നത് കേക്ക്. ആവശ്യമുള്ള എടുത്തോ. ആ ഓ, നിന്റെ അമ്മ വന്നിട്ടുണ്ടല്ലേ. ഞാൻ നേരത്തെ വരാം. നീ ആദ്യം ഫോൺ വയ്ക്കേ. കഴിഞ്ഞു. എല്ലായിടത്തും ഒപ്പിട്ടല്ലോ. താങ്ക് യു. ഇങ്ങ് തരൂ. വെരി നൈസ്. താങ്ക് യു സാർ. നിങ്ങൾക്ക് ലോക്കർ കാണിച്ചു തരാം. വരൂ വരൂ. ഇതാണ് നിങ്ങളുടെ ലോക്കർ നമ്പർ 154. ഇഷ്ടമുള്ളപ്പോ വരാം, സാധനങ്ങൾ വയ്ക്കാം, പോകാം. യു ആർ കംപ്ലീറ്റ്ലി ഫ്രീഡം. എന്താ സാർ പറഞ്ഞ? അതായത് വാക്കുകൾ വരുന്നില്ലേ? അതെ 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 അതെ. അത് പിന്നെ ഈ ലോക്കറ് നിങ്ങളുടെ വീട്ടിലെ ബ്യൂറോ പോലെയാ. എപ്പ വേണമെങ്കിലും സാധനം എടുക്കാം, കൊണ്ടുപോകാം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. എങ്ങനെ സാർ വിശ്വസിക്കുക? സാറിന്റെ അയ്യോ, ദിസ് ഇസ് എ കോമൺ കീ, ഗ്രാൻഡ് മാസ്റ്റർ കീ. ഇതുകൊണ്ട് നിങ്ങളുടെ ലോക്കർ തുറക്കാൻ പറ്റില്ല. നിങ്ങളുടെ കീ കൊണ്ടേ നിങ്ങളുടെ ലോക്കർ തുറക്കാൻ പറ്റൂ. ഇനിയും ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? അതെ സാർ, എനിക്കൊരു ട്രാവൽ ഏജൻസി ഉണ്ട്. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസയ്ക്ക് ലോക്കറിൽ വെക്കാന്ന് വിചാരിച്ചേ. അത് നിങ്ങൾ എടുത്താലോ? അയ്യോ, നിങ്ങൾക്ക് പേടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ഈ പാലക്കാട് കാശി വിശ്വനാഥ ഹരിഹരൻ ഇവിടെ മാനേജരായിട്ട് ഇരിക്കുന്നത്. വരൂ പ്ലീസ്. ഇപ്പോ നിങ്ങളുടെ കയ്യിരിക്കുന്ന കീ കൊണ്ട് തുറന്നു നോക്കൂ. തുറക്കാൻ പറ്റുന്നില്ലല്ലേ. ആ വരൂ. ട്രൈ യൂ. തുറക്കാൻ പറ്റുന്നില്ലല്ലേ. ഇല്ല, തുറക്കില്ല. അതോ ഒരു ലോക്കറും തുറക്കില്ല. നിങ്ങൾക്ക് എന്താ സംശയം? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് തുറന്നു നോക്കൂ. ഇത് കേട്ടോ സാറേ, നിങ്ങളുടെ കയ്യിലുള്ള കീ കൊണ്ട് ഇവിടെയുള്ള മറ്റു ലോക്കറുകൾ തുറക്കാൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിലുള്ള കീ കൊണ്ട് 154 മാത്രമേ തുറക്കാൻ പറ്റൂ. ഇവിടെ വളരെ സേഫ്റ്റിയാണ്, തുറക്കത്തില്ലല്ലോ. തുറക്കില്ല. വരൂ. എന്നെ വിശ്വസിക്കൂ, ഈ ബാങ്കിനെ വിശ്വസിക്കൂ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കർ തുറക്കാം. ഇപ്പൊ സാറിന് പുറത്തു പോയിക്കൊള്ളാം. ഓ, ഐ ആം സോ സോറി. ഇറ്റ്സ് ഓൾ യു വേസ്. അതായത് എന്റെ സ്വന്തം തന്നെ പറയാം. ആ കറക്റ്റ് കറക്റ്റ്. ഒരു ലോക്കൽ ടാക്സി ഡ്രൈവർ എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. പേടില്ല ഞാൻ അവനെ. ശേഷാദ്രി, എൻ്റെ അച്ഛൻ സൈൻ ചെയ്ത 1000 ഡോക്യുമെൻസ് ഉണ്ട്. ഡോക്യുമെൻസിലുള്ള ആ സൈൻ ബേസ് ചെയ്ത് എല്ലാ സ്വത്തുക്കളും അച്ഛൻ എനിക്ക് എഴുതി വെച്ചതായ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയാൽ എന്താ? കള്ളവിൽപത്രം അല്ലേ? യെസ്, അതിലെന്താ തെറ്റുള്ളത്? എൻ്റെ അച്ഛനെ വഞ്ചിച്ച് വിക്രമൻ പിള്ളയ്ക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി വാങ്ങാമെങ്കിൽ എന്റെ ന്യായമായ അവകാശത്തിന് ഞാൻ എന്തുകൊണ്ട് കള്ളവിൽപത്രം എഴുതിക്കൂടാ? ഗൗതം, നിന്റെ അച്ഛൻ മണ്ടനല്ല. അയാൾക്ക് നിന്നെ കുറിച്ച് ശരിക്കും അറിയാം. അതുകൊണ്ടാ സ്വത്ത് മുഴുവൻ അയാളുടെ സുഹൃത്തിന്റെ പേരിൽ എഴുതി വെച്ചത്. അത് കള്ളത്തരത്തിലുള്ള വിൽപത്രമാണെന്ന് കോടതി വിശ്വസിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയല്ലേ? കോടതി അത് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ രക്ഷപ്പെട്ടു. സത്യം കള്ളം അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ വിൽപത്രം തയ്യാറാക്കാൻ പറ്റുമല്ലയോ? ഞാനൊരു ഭ്രാന്തനാണെന്ന് കരുതിയോ? നമ്മൾ ചെയ്യുന്ന തെറ്റ് കോടതിക്ക് ബോധ്യമായാൽ അതിനുള്ള ശിക്ഷ എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയാം, ജയിലിൽ കിടക്കാൻ എനിക്കാവില്ല. നീ എൻ്റെ അടുത്ത് നിന്ന് കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. ഇനി നിന്നെ രക്ഷിക്കാൻ ആർക്കും ആവില്ല. നിന്റെ എടുത്തിയാട്ടം കാരണമാ എല്ലാം നശിച്ചത്.
ഗൗതം, യു ആർ ഫിനിഷ്ഡ്. നിന്റെ വീടിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഈ തരാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞേ. കിട്ടിടാ, കിട്ടി കിട്ടി കിട്ടി. നീ വന്നാ മതി. ഓക്കെ. നിങ്ങളുടെ കുട്ടിക്ക് 3 മാസത്തെ ഫീസ് അടച്ചിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മോന് ടിസി തരാൻ പോവാ. ഫീസ് അടക്കാത്ത ആരാ? നിങ്ങൾ തന്നെ. ഞാനല്ലേ? അതിനെന്റെ മോന് ടിസി കൊടുക്കുന്ന എന്തിനാ? മിസ്റ്റർ മണി, നോ ജോക്സ്. 3 മാസത്തെ ഫീസ് ഉണ്ടെങ്കിൽ അടയ്ക്കൂ, ഇല്ലെങ്കിൽ കുട്ടിയും വിളിച്ചോണ്ട് നിങ്ങൾക്ക് പോവാം. എന്റെ പൈസ ഉണ്ട്. താങ്ക്സ് ഗൗതം. പഠനവും പണവും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത് മാഡം, പിള്ളേരെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും. ഇതുപോലെ നിസ്സാര വിഷയത്തിനൊന്നും എന്നെ പോലത്തെ ഒരു ജെന്റിൽമാനെ ഇൻസൾട്ട് ചെയ്യരുത് കേട്ടോ. ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ. ഗുഡ് മോർണിംഗ് സർ. മോഷ്ടിച്ച കാശ് കൊണ്ട് മോന് ഫീസ് അടയ്ക്കുകയാണല്ലേ? ആര് മോഷ്ടിച്ചു? ഇതാരാ നിങ്ങളോട് പറഞ്ഞേ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ സാർ. വണ്ടി ഓട്ടം പിടിച്ച പാസഞ്ചർ തന്ന. ഏഴ് പാസഞ്ചറായി ഇത്രയും കാശ് ഇദ്ദേഹം തന്നെ തന്ന സാർ. അവൻ കള്ളം പറയാ. ആര് കള്ളം പറഞ്ഞു? നീ എന്നെ ടോർച്ചർ ചെയ്ത് വാങ്ങിയ പണം. ഞാൻ നിങ്ങളെ ടോർച്ചർ ചെയ്തെന്നോ? താനല്ലേ സ്പീഡ് കൂട്ടാൻ പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരുന്നത്. എന്താണോ ഈ പറയുന്നത് സാർ? ഇയാളാണ് സാർ ഓട്ടം വിളിച്ച് എന്നെ ടോർച്ചർ ചെയ്തത്. ഓക്കെ, എന്റെ താക്കോല് തരൂ. എന്ത് താക്കോല്? ഏയ്, നിന്നെ വാൻ ചെയ്യ, പിന്നെ നീ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. ആരോടാ കൈ ചൂണ്ടി സംസാരിക്കുന്നത്? സാറേ, എല്ലാ കുഴപ്പത്തിനും കാരണം ഇവനാ. എവിടെ പോയാലും പിന്നാലെ വന്ന് കീതാ കീതാന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടാക്കാനാ? എന്റെ വീടിന്റെ കീ ഉണ്ട്, അത് മതി. ഇവിടെ എന്താ നടക്കുന്നത് മിസ്റ്റർ? വേറെ വഴിയില്ല മാഡം, സോറി. ഞാൻ ഒന്നും ചെയ്തില്ല സാർ. സാർ 5 മിനിറ്റ് സാർ. എന്റെ മോൻ ഇവിടെ സാർ പഠിക്കുന്നത്. ഇന്ന് രാത്രി അവന്റെ അമ്മയുടെ ഒപ്പം കോഴിക്കോട് പോകും. അതിനുമുമ്പ് ഞാനൊന്ന് കണ്ടോട്ടെ സാർ? മാഡം, മാഡം ഒന്ന് പറ മാഡം, പ്ലീസ്. നോ, ഐ കാൻ്റ് അലൗ ദിസ്. ഒന്നുമില്ലടാ, അങ്കിൾമാരുടെ അച്ഛനൊരു സ്ഥലം വരെ പോവാ.
പിന്നെ വരാത്ര ലേറ്റ് ആവും, അതുകൊണ്ടാ മോനെ കാണാൻ വന്നേ. അമ്മ വിളിച്ച മോൻ നാട്ടിലേക്ക് പോവരുത് കേട്ടോ. ഞാൻ ഇവിടെ നിൽക്കൂ, എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെയെന്ന് പറ. ക്രിക്കറ്റിൽ ഞാൻ ധോണി പോലെ ആവും എന്ന് പറയണം, അപ്പൊ അമ്മ സമ്മതിക്കും. അറിയാലോ അറിയാലോ, അച്ഛൻ വരാൻ കുറച്ച് താമസിക്കും. എന്റെ മോൻ നന്നായിട്ട് പഠിക്കണം. അച്ഛനെ പോലെ വേണ്ട, നീ വലിയ ആളാവണം. എന്റെ മോന്റെ മുമ്പിൽ വെച്ച് അടിക്കില്ലേ, പോലീസ് സ്റ്റേഷൻ ചെന്ന് അടിച്ചു സാർ. Sorry guys. Hi Gautam. Hi. I'm very sorry. I couldn't come here. Abhi belt there. Hey guys. Come. Hey, come on guys. Come on in guys. Everyone has come. Yeah, let's party, yeah. വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. നിനക്ക് എന്ത് ഹെൽപ്പ് വേണേലും ഞാൻ ചെയ്യാം. ഈ വീട് കാറ് എല്ലാം നല്ലൊരു എമൗണ്ടിന് വിറ്റുതരാം. അതിൽ നീ എനിക്ക് തരാനുള്ള ബാലൻസ്, മറ്റുള്ള കടങ്ങളെല്ലാം തീർത്താലും നല്ലൊരു എമൗണ്ട് ബാക്കിയാണ്. ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വരട്ടെ, എനിക്ക് നല്ല തിരക്കുണ്ടേ. ഒരു വഴിയുണ്ട് മിസ്റ്റർ വിക്രമൻ പിള്ള. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം എന്റെ തലയിലെഴുത്ത. എല്ലാം സംഭവിച്ചു പോയി. നിനക്കിപ്പോ എന്താ? നീ പൊയ്ക്കോ, നിന്റെ സ്വന്തം വീട്ടിലേക്ക് പൊയ്ക്കൂ. നമ്മുടെ മോനെ വിളിച്ചോണ്ട് പൊയ്ക്കൂ, സന്തോഷത്തോടെ ജീവിക്കൂ. നിങ്ങളെല്ലാം ആലോചിച്ചെന്നാണോ സംസാരിക്കുന്നത്? എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പൊ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നത് അനുസരിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാ രാജാവിനെ പോലെ ജീവിച്ചതാ. ഇന്ന് എന്റെ സ്വത്തിന് വേണ്ടി മറ്റൊരാളോട് യാചിക്കേണ്ടി വന്നു. ഗൗതം, ഇങ്ങനെ ടെൻഷനായിട്ട് ഒരു കാര്യവുമില്ല, അത് മനസ്സിലാക്ക. ലൈഫിന്റെ അവസാനം എത്തി, നമുക്ക് വിക്രമൻ പിള്ളയുടെ ഹെൽപ്പ് ആവശ്യമാണ്. ഇന്ന് മുതൽ എന്റെ നല്ല സമയമാണെന്ന് വിചാരിച്ചു. രാവിലെ പത്രത്തിൽ വാരഫലം കണ്ടിരുന്നു, കഷ്ടകാലം മാറാൻ പോവാ, പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് പണം വരും, പുതിയ പുതിയ ആളുകളെ കണ്ടുമുട്ടേണ്ടി വരും. ഭാര്യയ്ക്ക് എന്നോട് സ്നേഹം കൂടും. എന്നിട്ടും എനിക്കൊരു സമാധാനമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വരുന്നത്. വാരഫലത്തിൽ എഴുതിയിരിക്കുന്നതൊന്ന് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ഇനി അയാളെയും പോയി അടിക്കുമല്ലോ നിങ്ങൾ. മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്നത് നിർത്തിയിട്ട് നമ്മൾ ആദ്യം നന്നാവണം. അപ്പോഴേ നമ്മളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആൾക്കാരുണ്ടാവും. ഈ മോശമായ ലോകത്തിൽ എന്റെ അച്ഛൻ നല്ലവനായി ജീവിച്ചു, വളരെ നല്ലവനായിട്ട്. എല്ലാവർക്കും നല്ലതായി ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്കും. അച്ഛന്റെ പേരുകളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല,
ഈ കേസ് ഞാൻ പിൻവലിക്കുന്നു. അതിന് നിങ്ങളൊരു സഹായം ചെയ്യണം. എന്റെ അച്ഛൻ നിങ്ങൾക്ക് എഴുതുന്ന സ്വത്തിൽ പകുതി എനിക്ക് തരണം. 50-50 മതിയോ? എനക്ക് എത്ര തന്നാലും മതിയായിട്ടല്ലോ. കുടി, ക്ലബ്ബ്, 1500 ചെലവില്ലേ? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന നിങ്ങൾക്ക് എവിടുന്ന ധൈര്യം കിട്ടുന്നത്? നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോ? TAS കമ്പനിയുടെ ഒരേ ഒരു അവകാശി ഗൗതം മേനോനോട്. ഞാൻ മറന്നിട്ടില്ല, ഒന്നും ഞാൻ മറന്നിട്ടില്ല. 10 വർഷം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി LIC ഏജന്റ് ആണെന്ന് പറഞ്ഞ് ടാക്സി ഡ്രൈവർ ആയിട്ടല്ലായിരുന്നു വരുന്നത്. ഒന്നും മറക്കാനാവില്ല. പക്ഷെ നിങ്ങളാ എല്ലാം മറന്നത്. വീട്ടിൽ ഭാര്യയും കുഞ്ഞും ഉണ്ടെന്നുള്ള കാര്യം പോലും നിങ്ങൾ മറന്നു. അവരെന്നും പട്ടിണിയാ കിടക്കുന്നുള്ള കാര്യം നിങ്ങൾ മറന്നു. അവരുടെ ഭാവിയെ കുറിച്ചും നിങ്ങൾ ഓർത്തില്ല. നിങ്ങൾ മാത്രം സന്തോഷമായിട്ട് ജീവിച്ചിട്ട് എന്റെ ജീവിതം നശിപ്പിച്ചു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ടാ നിങ്ങളോടൊപ്പം ജീവിച്ചതെന്ന് അറിയോ? സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം മനസ്സിലാക്ക. പ്രായം കുറവല്ലേ, നീ അങ്ങനെ സംസാരിക്കൂ. നിന്റെ അച്ഛൻ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇത് കേട്ടൊന്നും ഞാൻ വിഷമിക്കില്ല. നിന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനാണ് കാരണമെന്ന് നീ വിചാരിക്കുന്നു? മുഴുവൻ സ്വത്തും നിന്റെ പേരിൽ എഴുതി വെച്ചാൽ നീ 2 മാസം കൊണ്ട് നശിപ്പിക്കും. നിങ്ങളുടെ അഡ്വൈസ് ഒന്നും എനിക്ക് ആവശ്യമില്ല. തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് പ്രത്യേകിച്ച് തീരുമാനമില്ല. നീ അല്ലാതെ ഈ കമ്പനിയെ വിശ്വസിച്ച 5000 കുടുംബങ്ങളുണ്ട്. അവരെയും എനിക്ക് നോക്കിയേ പറ്റൂ. പറയാനുള്ളതെല്ലാം കോടതിയിൽ വന്ന് പറയൂ. എനിക്കറിഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വന്ന് നിൽക്കും, ഞാൻ കരയണം. ഇതല്ലേ ഇത്രയും നാളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോവാ. നിന്റെ അച്ഛൻ ജീവനോടെ ഇരുന്നപ്പോ നീ അങ്ങേർക്ക് സമാധാനം കൊടുത്തിട്ടില്ല. ഇനിയെങ്കിലും നീ നന്നായി ജീവിക്കാൻ നോക്ക്. ലക്ഷ്മി, ഇനിയെങ്കിലും ജീവിതത്തിൽ സത്യസന്ധതയോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഗൗതമിന്റെ അടുത്ത് പോയി നിങ്ങളുടെ തോൽവി സമ്മതിക്ക്. അതായിരിക്കും നല്ലത്. കണ്ണീരിൽ കായൽ തേങ്ങി രാവിൽ ശോകം, കനവെല്ലാം കാറ്റിൽ പാറി കടലിൽ മുങ്ങി, എൻ നെഞ്ചിൽ എരിയും തേങ്ങൽ കേൾക്കുന്നില്ലേ, വിരഹത്താൽ വിങ്ങും ഹൃദയം കാണുന്നില്ലേ, ധനമെന്നും എപ്പോഴും സുഖമേകില്ല, നിനവെല്ലാം നിധിയായാൽ വിധിയൊന്നുണ്ടോ? കണ്ണീരിൻ കായൽ തേങ്ങി രാവിൽ ശോകം, കനവെല്ലാം കാറ്റിൽ പാറി കടലിൽ മുങ്ങി, നീ എങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. ഡോണ്ട് വറി പൂജ, ഞാൻ വീണ്ടും തിരിച്ചു വരും. തീർച്ചയായിട്ടും വരും. നീ എൻ്റെ കൂടെ ഉണ്ടാവണം. അവസാനം വരെ ഫ്രണ്ടായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എന്താ പറഞ്ഞേ? സ്വത്ത്, പണം, ഫ്രണ്ട്സ് എല്ലാം പോയ ഉടനെ സ്നേഹവും പോയല്ലേ? What is this, Gautam? Gautam, you are hurting me. Leave me. വളരെ നന്ദി. നിനക്കല്ല, ആ ടാക്സി ഡ്രൈവർക്ക്. കാശിന് വേണ്ടിയാണ് നീയൊക്കെ എൻ്റെ കൂടെ ചുറ്റിക്കറങ്ങിയതെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതിന്. Get lost. Gautam. ആരാ സാർ ഈ നല്ല കാര്യം ചെയ്ത്? നിന്നെ അകത്തിടാൻ പറഞ്ഞില്ലേ? അവൻ തന്നെയാ. വഴി തേടിപ്പോകും
നോക്കാനാം ഇരുളിൽ പെരുവഴി മാത്രം പോകാനോ ഇടമില്ല ഇരുൾ വീഴും കണ്ണിൽ ഉറയും നീ കണ്ണീർ അറിയുന്നു നിൻ മൗനം ഇരുകരയിൽ നാം നിൽക്കുമ്പോൾ കാലം കനിയും കൽപ്പനയിൽ കനിവിൻ കതിരുകൾ വിളയാതാ വിളയും കതിരുകൾ പതിരായ കിളികൾ പോലും വരുവില്ല മാടാപ്പൂക്കൾ പൊഴിയാറാ ശോകം കനവെല്ലാം കാറ്റിൽ പാറി കടലിൽ മുങ്ങി ണോ തണൽ തന്നതാണോ വെയിലിൽ കുടയായി മാറും ഇലയില്ല പാഴ്മരമോ നീ മനതാരിൽ മോഹം ഒരുപാടു വന്ന ദൂരെ പൊന്മണി തേടി ഓടിപ്പാഞ്ഞവർ എവിടേക്കാ പോണ്ടേ എവിടെ പോന ഒരു കണക്കിന് നിങ്ങളെ പോലെ തന്നെ തെരുവ് തന്നെ ശരണം ഒരു ഭയന്നടിച്ചെല്ലാം മറക്കായിരുന്നു താനെങ്ങോട്ടാ എന്താ നോക്കുന്നേ നല്ല സാധന മണമൊന്നുമില്ലല്ലോ ഡ്യൂപ്ലിക്കേറ്റാ വീട്ടിൽ പോകാൻ നോക്ക് വീട്ടിലേക്കോ ഏത് വീട് എന്റെ വീട് എന്ന് പറയാൻ അവിടെ ആരാ ഉള്ളേ ജീവിതത്തിൽ ആർക്കു വേണ്ടി കഷ്ടപ്പെട്ടു അവരാരും എന്നെ മനസ്സിലാക്കില്ല എല്ലാം കഴിഞ്ഞു എന്താ ഇങ്ങനെ നോക്കണേ എന്റെ പിറന്നാളിന് നിങ്ങൾ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് താങ്ക്സ് സോറി ഇന്ന് എന്റെ ബർത്ത്ഡേ ആണോ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എനിക്കും ഇന്നാണ് ബർത്ത്ഡേ ഓ ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ അല്ല നിങ്ങൾക്ക് എത്ര നഷ്ടം 500 crore അഞ്ചിന്റെ അപ്പുറത്ത് എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയോ ഇനി പറഞ്ഞിട്ട് കാര്യമല്ലോ നിങ്ങൾക്കത് തിരിച്ചു കിട്ടി
പക്ഷെ എനിക്ക് ഓൾ ദി ബെസ്റ്റ്. കണ്ണീരിൻ കായൽ തേങ്ങിരാവിൽ ശോകം, കനവെല്ലാം കാറ്റിൽ പാറി കടലിൽ മുങ്ങി, എന്നെഞ്ചിൽ എരിയും തേങ്ങൽ കേൾക്കുന്നില്ലേ, വിരഹത്താൽ വിങ്ങും ഹൃദയം കാണുന്നില്ലേ, ധനമെന്നും എപ്പോഴും സുഖമേകില്ല, നിനവെല്ലാം നിധിയായാൽ വിധിയൊന്നുണ്ടോ? ഗൗതമിന് വിൽപത്രം കിട്ടി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ടാ നിങ്ങളോടൊപ്പം ജീവിച്ചതെന്നറിയോ? സ്നേഹം. കോഴിക്കോട്ടേക്കുള്ള വണ്ടി പോയോ? എന്താ കോഴിക്കോട്ടേക്കുള്ള വണ്ടി പോയിട്ട് പത്ത് മിനിറ്റ് ആയി. എന്റെ ഭാര്യ മോനും അതിലുണ്ടായിരുന്നു. ഭാര്യയും മോനും? എന്റെ ഭാര്യയും മോനും നോക്കാനേ എനിക്കിവിടെ സമയമില്ല. ഒന്ന് പോണോ? എന്താ മണി, ബർത്ത്ഡേക്ക് പാർട്ടിയൊന്നുമില്ലേ? കോടിക്കണക്കിന് കാശ് കയ്യിലുണ്ടിട്ട് ഓസിനെ കുടിക്കാൻ നോക്കുന്നു. പോടാ, ഇനിമേലും ഞാൻ കുടിക്കില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഇതെന്റെ അച്ഛൻ എനിക്ക് എഴുതി വെച്ച വിൽപുത്ര. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ. നിന്റെ കാര്യത്തിൽ നിന്റെ അച്ഛൻ തോറ്റെന്നാണ് ഞാൻ കരുതിയത്. ഇല്ല ഗൗതം, ആഫ്റ്റർ ഓൾ ഞാനൊരു ഗാർഡിയൻ. ഈ സ്വത്തെല്ലാം നിന്റേതാണ്, ഇഷ്ടം പോലെ ചെയ്യാം. വേണ്ട, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഓൾ ദി ബെസ്റ്റ്. ഹലോ, കണ്ണു കാണില്ലേ? മിസ്റ്റർ, റോങ് ആയിട്ട് വന്നത് നിങ്ങളാ, എന്നിട്ട് എന്നോട് ചോദിക്കുന്നു. ഇത്രയും വലിയ വണ്ടി നിനക്ക് ഓടിക്കാൻ തന്ന ആരാ? യു സ്റ്റുപ്പിഡ് ഡ്രൈവർ. ഹലോ, കൈ ചൂണ്ടി സംസാരിക്കരുത്, കൈ താത്തിയിട്. നിങ്ങൾക്കാണ് വണ്ടി ഓടിക്കാൻ അറിയാത്തെ? ഇത്രയും വലിയ ഗേറ്റിന്റെ അകത്തുനിന്ന് വരുമ്പോ നിങ്ങൾ സിഗ്നൽ ഇടേണ്ടതല്ലേ? ഈ രാവിൽ നിന്നേ നീ വെണ്ണിലവിൽ
I'm sorry. വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഞാൻ പേ ചെയ്തോളാം. നിങ്ങളുടെ മൊബൈൽ നമ്പറും തന്നിരുന്നെങ്കിൽ. ഫീഡ് ചെയ്തോളൂ 9 4453 90 8 2. I'll call you. ആരോ നീ എൻ സുന്ദരനെ, ഞാൻ മോഹിച്ചൊരു ഗന്ധർവനെ, എന്നു വരും നീ എന്നണയും നീ.